टू लेटर क्लस्टर्स लास्ट क्लास पढ़ी मिस चोरों चोदी जस्ट मकल पढ़िया टू लेटर क्लस्टर पर बंधपेट पर ओके आद्यम ओब साउंड हया नश्वा ओब साउंड मोल पढ़ी वेर्ड पर वाक पर ओब ओब साउंड हया नश्वा हया नश्वा क्लास श्रद्धि ओके हया नश्वा इला अश्विन पर अश्विन के वि उंड मोले ओ डी साउंड नाम पढ़ सौंड निवेदिया ओजी पर मोले ओजी वे अो वर्ड ओके अलन पर अलन सुमेश Dog. Yes. Okay. Next one. Dog. Okay. Nivedhiyam parnathu kettu to. Dog. Okay. Mollu avade endo network issues undu. Miss bhayangara murinju murinju late aayirunnathu. Okay. Next one. OP words. OP word parnane Niranjana Unnikrishnan. OP. OP sound. OP. 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 Enda? ओके मुहम्मद सिनान ओय പറഞ്ഞു ओवाई वर्ड ओय ओय एदा ഒക്കെ പറയ് डॉग ओपी वर्ड ओ ओपी അല്ല മിസ് സോറി ओवाई അല്ല മിസ് പറഞ്ഞത് ओवाई വെച്ചിട്ട് ഒരു വേർഡ് പറഞ്ഞേ ബോയ് ബോയ് യെസ് ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓ വെച്ചിട്ടുള്ള ടു ലെറ്റർ ക്ലസ്റ്റേഴ്സിൽ പരിചയപ്പെട്ടവർ ഇന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ അതായത് ഓയ്ക്ക് മുൻപ് നമ്മൾ പഠിച്ച ഐയുടെ ടു ലെറ്റർ ക്ലസ്റ്ററിന്റെയും ഓയുടെ ടു ലെറ്റർ ക്ലസ്റ്റേഴ്സിന്റെ റീഡ് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരുന്ന പോർഷൻ നമ്മൾ വായിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അത് വായിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഈ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ സെന്റൻസ് റീഡ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ വായിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഓയുടെ ടു ലെറ്റർ ക്ലസ്റ്റേഴ്സിന്റെ തന്നെ വായിക്കാം പേജ് നമ്പർ 22 എടുക്കുക പേജ് നമ്പർ 22 എടുത്തോ നമ്പർ 22 പേജ് നമ്പർ 22 എടുത്തോ അപ്പൊ മിസ് ഇപ്പൊ ആദ്യം വായിച്ചു തരാം ഓരോരുത്തർ ശ്രദ്ധിക്കാട്ടോ യെസ് റീഡ് അലൗഡ് എന്താ കൊടുത്തിരിക്കുന്നത് ബോബ് ഹാസ് പുട്ട് ദി കോക്ക് ഇൻ ദി ബിൻ ഇവിടെ ഈ ഇത് കണ്ടോ നിങ്ങൾ ഈ ബിന്നിന്റെ അകത്ത് കോക്ക് വെച്ചിരിക്കുന്നത് അതായത് ചോളപ്പുട്ട് ആരും സ്ക്രീനിൽ എഴുതണ്ട മിസ് ഇത് പല തവണയായി പറയുന്നത് കേട്ടോ ആരും സ്ക്രീനിൽ എഴുതണ്ട ഇവിടെ ഈ ബിന്നിൽ ചോളം വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മൾ ഓൾറെഡി
പറ്റി പഠിച്ചു അല്ലെ. കോപം എന്ന് പറയുന്നത് ഈ ഇതാണ്, ചോളത്തിനെയാണ് അല്ലെങ്കിൽ കോണിനെയാണ് നമ്മൾ കോപം എന്ന് പറയുന്നത് പഠിച്ചു. അപ്പൊ ബോബ് ഹാസ് പുട്ട് ദി കോബ് ഇൻ ദി ബിൻ. ബോബ് എന്ന് പറയുന്നത് ഈ ആളെയാണ്, ഈ നടന്നു പോകുന്ന അങ്കിളിനെയാണ് നമ്മൾ ബോബ് എന്ന് വിളിക്കുന്നത്. പേര് അദ്ദേഹം പേര് അങ്ങനെയാന്ന് വിചാരിക്കും. അപ്പൊ ബോബ് ഹാസ് പുട്ട് ദി കോബ് ഇൻ ദി ബിൻ പറഞ്ഞേ. ഇവിടെ ബിന്നില് ഈ കോബ് കൊണ്ട് വെച്ചതിനെയാണ് എന്ത് പറയുന്നത്? ബോബ് ഹാസ് പുട്ട് ദി കോബ് ഇൻ ദി ബിൻ. ബോബ് എന്ത് ചെയ്തു? കോബിനെ ഈ ബിന്നില് ഇട്ട് വെച്ചു. ഇത് ഈ പച്ച കളറിലെ ബാസ്കറ്റാണ് ബിൻ എന്ന് പറയുന്നത്. അപ്പോ ബോബ് ഹാസ് പുട്ട് ദി കോബ് ഇൻ ദ ബിൻ. ബോബ് ഹാസ് പുട്ട് ദി കോബ് ഇൻ ദ ബിൻ. ഓക്കെ, ഇനി രണ്ടാം സെന്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബോബ് ഈസ് ഓൺ ഹിസ് വേ ടു ഹിസ് ജോബ്. അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. അപ്പൊ ബോബ് ജോബ്, ഈ ഓബ് സൗണ്ട് ആട്ടോ നമ്മൾ ഇവിടെ പറയുന്നത്. ബോബ് ഈസ് ഓൺ ഹിസ് വേ ടു ഹിസ് ജോബ്. അദ്ദേഹത്തിന്റെ ജോലിക്ക് പോകുന്ന വഴിയിലാണ് ആര്? ബോബ്. കണ്ടോ ഇവിടെ ബാഗ് കേട്ട് നടന്നു പോകുന്നുണ്ടോ? അപ്പൊ ബോബ് ഈസ് ഓൺ ഹിസ് വേ ടു ഹിസ് ജോബ്. ബോബ് മിസ്സിന്റെ ഒപ്പം വായിക്ക. ബോബ് ഈസ് ഓൺ ഹിസ് വേ ടു ഹിസ് ജോബ്. ബോബ് ഈസ് ഓൺ ഹിസ് വേ ടു ഹിസ് ജോബ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പിക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു റോഡും കൊടുത്തിട്ടുണ്ട്, ഒരു പോഡും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഓഡി സൗണ്ട് ആണ് ഇവിടെ നമ്മൾ സെന്റൻസിൽ ഇപ്പൊ വായിക്കാൻ പോകുന്നത്. പോഡ് ഈസ് നിയർ ദി റോഡ്. ഈ പോഡ് റോഡിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ ഉള്ളിലത്തെ എന്താ പറയുന്നത്, പയർമണികൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അതിന്റെ ഉള്ളിലുള്ള സംഭവത്തിനെയാണ് നമ്മൾ പോഡ് എന്ന് പറയുന്നത്. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഓൾറെഡി പറഞ്ഞു, നീളമുള്ള ഒരു വഴിനെയാണ് നമ്മൾ റോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോഡ് റോഡിന്റെ അടുത്താണ് ഇരിക്കുന്നത്. നമ്മൾ അത് എങ്ങനെയാ പറയുന്നത്? ദ പോഡ് ഈസ് നിയർ ദി പോഡ്. ദ പോഡ് ഈസ് നിയർ ദി റോഡ്. ദ പോഡ് ഈസ് നിയർ ദി റോഡ് പറഞ്ഞേ. ദ പോഡ് ഈസ് നിയർ ദി റോഡ്. ദ പോഡ് ഈസ് നിയർ ദി റോഡ് പറഞ്ഞോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു ലേഡി അല്ലേ, ഇവിടെ ചെറിയൊരു ചെറിയ പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി. മോഗ് എന്നാണ് പേര്. എന്താ പേര്? മോഗ്. മോഗ് വെന്റ് ഫോർ എ ജോഗ്. മോഗ് എന്ത് ചെയ്തു? മോഗ് ജോഗിങ്ങിന് വേണ്ടിയിട്ട് പോയി, നടക്കാൻ വേണ്ടിയിട്ട് പോയി. ഷീ സോ ഫോഗ്. ഫോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞെന്നാണ്. അപ്പൊ അവൾ അവിടെ എന്ത് കണ്ടു? മഞ്ഞ് കണ്ടു. അപ്പൊ ആദ്യത്തെ വരി എന്താ? മോഗ് വെന്റ് ഫോർ എ ജോഗ്. മോഗ് ജോഗിന് വേണ്ടിയിട്ട് പോയി. ഷീ സോ ഫോഗ്. അവൾ അവിടെ മഞ്ഞ് കണ്ടു. സോ മോഗ് സാറ്റ് ഓൺ എ ലോഗ്. ആ സമയത്ത് മോഗ് എന്ത് ചെയ്തു? മോഗ് എന്ത് ചെയ്തു? അവൾ അവിടുത്തെ ലോഗ്, ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇങ്ങനത്തെ നീണ്ട ഉരുണ്ട തടിക്കഷ്ണങ്ങളെയാണ് ലോഗ് എന്ന് പറയുന്നത്, വുഡൻ പീസസിനെ. അവൾ അവിടെ ഇരുന്നു. മോഗ് സാറ്റ് ഓൺ എ ലോഗ്. മോഗ് അങ്ങനെ ഒരു വുഡൻ പീസിൽ ഇരുന്നു. ആൻഡ് പ്ലേഡ് വിത്ത് ഹെർ ഡോഗ്. അവൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? അവളുടെ ഡോഗിന്റെ കൂടെ കളിച്ചു. ഇതെങ്ങനെയാ പറയുന്നത്? മോഗ് വെന്റ് ഫോർ എ ജോഗ്. ഷീ സോ ഫോഗ്. സോ മോഗ് സാറ്റ് ഓൺ എ ലോഗ് ആൻഡ് പ്ലേഡ് വിത്ത് ഹെർ ഡോഗ്. അപ്പൊ ഇവിടെ ഓജി സൗണ്ട് വരുന്നത് മക്കൾ വായിക്കുമ്പോ വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതിങ്ങനെ വായിപ്പിക്കുന്നേ. മോഗ് വെന്റ് ഫോർ എ ജോഗ്. ഷീ സോ ഫോഗ്. സോ മോഗ് സാറ്റ് ഓൺ എ ലോഗ് ആൻഡ് പ്ലേഡ് വിത്ത് ഹെർ ഡോഗ്. മിസ് വായിക്കുന്ന സമയത്ത് മക്കള് കൈകൊണ്ട് ആ വാക്കുകൾ തൊട്ട് തൊട്ട് പോവുക കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. അതുകൊണ്ട് ആ സമയത്ത് കൈകൊണ്ട് നിങ്ങൾ ടച്ച് ചെയ്ത് പോവുക. പാരന്റ്സ് കൂടെ ഇരിക്കുന്നവര് അവരത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്ക. മോഗ് വെന്റ് ഫോർ എ ജോഗ്. ഷീ സോ ഫോഗ്. സോ മോഗ് സാറ്റ് ഓൺ എ ലോഗ് ആൻഡ് പ്ലേഡ് വിത്ത് ഹെർ ഡോഗ്.
ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നേ? ഇവിടെ ഒരു കുട്ടി ടോപ്പ് പമ്പരം കറക്കി കളിക്കുക, കാണുന്നുണ്ടോ നിങ്ങളുടെ ബുക്കില്? പേജ് നമ്പർ 23 ഫസ്റ്റ് ഇമേജ് നോക്കുക, ഫസ്റ്റ് പിക്ചർ. ആ ചെറിയ പെൺകുട്ടി എന്ത് ചെയ്യുവാണ്? പമ്പരം കറക്കി കളിക്കുക അല്ലേ. ദിസ് ഈസ് മൈ ടോപ്പ്, ഇതാണ് എന്റെ പമ്പരം, അതിനാണ് ടോപ്പ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ ടോപ്പ്, ഐ ലൈക്ക് ടു ഹോപ്പ് ആൻഡ് മോപ്പ്. അവൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഹോപ്പും മോപ്പും. ഐ ലൈക്ക് ടു ഹോപ്പ് ആൻഡ് മോപ്പ്. എന്താ വായിച്ചേ? ദിസ് ഈസ് മൈ ടോപ്പ്, ഐ ലൈക്ക് ടു ഹോപ്പ് ആൻഡ് മോപ്പ്. ദിസ് ഈസ് മൈ ടോപ്പ്, ഐ ലൈക്ക് ടു ഹോപ്പ് ആൻഡ് മോപ്പ്. ദിസ് ഈസ് മൈ ടോപ്പ്, ഐ ലൈക്ക് ടു ഹോപ്പ് ആൻഡ് മോപ്പ്. ഇനി അടുത്ത് എന്താ? ഒരു ബെഡാ അല്ലേ കൊടുത്തിരിക്കുന്നത്. ആ ബെഡിന്റെ അടുത്തൊരു പോട്ട് ഇരിപ്പുണ്ട്, ചെടിയൊക്കെ നടുന്ന ഒരു പോട്ടുണ്ട്. ആ പോട്ടില് ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ ഈ ബെഡ്ഷീറ്റില് സോറി, ഈ ആ ഫ്ലവർ പോട്ടിന്റെ അടുത്ത് എന്തുണ്ട്? ഡോട്ട്, ഒരു മഞ്ഞ കളറിലെ നല്ലൊരു ഡോട്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വായിക്കാം എന്താ കൊടുത്തിരിക്കുന്നതെന്ന്. ദി പോട്ട് ഈസ് നിയർ ദി ബെഡ്. പോട്ട് എവിടെയാണ്? ഈ കട്ടിലിന് അടുത്താണ്, അല്ലെങ്കിൽ ഈ ബെഡിന് അടുത്താണ് പോട്ട്. പോട്ട് ഈസ് നിയർ ദി ബെഡ്. ദ പോട്ട് ഈസ് നിയർ ദി ബെഡ്. എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ആർ ഇൻ ഇറ്റ്. അതില് ധാരാളം ഫ്ലവേഴ്സ് ഉണ്ട്. എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ആർ ഇൻ ഇറ്റ്. നമുക്കും കാണാം അല്ലേ, ബെഡിന്റെ അടുത്താണ് ഈ ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ ഈ ചെടി ചെട്ടി പോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് ധാരാളം ഫ്ലവേഴ്സ് ഉണ്ട്, അതാണ് ലോട്ട് എന്ന് പറയുന്നത്. എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ആർ ഇൻ ഇറ്റ്. എ ബിഗ് ഡോട്ട് ഈസ് ഓൺ ദി പോട്ട്. അതേപോലെ ആ പോട്ടില് ഒരു വലിയ ഡോട്ട് ഉണ്ട്, കണ്ടോ മഞ്ഞ കളറിലെ ഒരു വലിയ ഡോട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓട്ടി സൗണ്ടിൽ പറയുന്നത്, ഓട്ട് സൗണ്ടിൽ. ദ പോട്ട് ഈസ് നിയർ ദി ബെഡ്, എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ആർ ഇൻ ഇറ്റ്, എ ബിഗ് ഡോട്ട് ഈസ് ഓൺ ദി പോട്ട്. ദ പോട്ട് ഈസ് നിയർ ദി ബെഡ്, എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ് ആർ ഇൻ ഇറ്റ്, എ ബിഗ് ഡോട്ട് ഈസ് ഓൺ ദി പോട്ട്. ഓക്കെ, ഇനി അടുത്തത് കണ്ടോ, ഓക്സ് സൗണ്ട് ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ദ ഫോക്സ് ഈസ് ഇൻ ദി ബോക്സ്. ഈ കുറുക്കൻ എവിടെയാണ്? ബോക്സിന്റെ അകത്താണ് അല്ലേ. അപ്പൊ കുറുക്കനെയാണ് നമ്മൾ ഫോക്സ് എന്ന് പറയുന്നത്. ബോക്സ് എന്ന് പറയുന്നത് ആ കുറുക്കൻ കയറി ഇരിക്കുന്ന പെട്ടി. ദ ഫോക്സ് ഈസ് ഇൻ ദി ബോക്സ്. ഫോക്സ് എന്ന് പറയുന്നത് ബോക്സിന്റെ അകത്താണ്. ദ ഫോക്സ് ഈസ് ഇൻ ദി ബോക്സ്. ദ ഫോക്സ് ഈസ് ഇൻ ദ ബോക്സ്. ദ ഫോക്സ് ഈസ് ഇൻ ദി ബോക്സ്. ദ ഫോക്സ് ഈസ് ഇൻ ദി ബോക്സ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ബോയ് ഹാസ് എ ടോയ്. ഈ ചെറിയ ആൺകുട്ടിക്ക്, അവനാണ് ബോയ്, അവന്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടാണ് എന്ത്? ടോയ്. ദ ബോയ് ഹാസ് എ ടോയ്. ദ ബോയ് ഹാസ് a toy. The boy has a toy. The boy has a toy. മിസ് ഈ വായിപ്പിച്ചത് അല്ലെങ്കിൽ ഇപ്പൊ മിസ് വായിച്ച് പറഞ്ഞു തന്നത് മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സെന്റൻസ് അങ്ങനെ തന്നെ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഈ സൗണ്ടുകൾ ഒന്നുകൂടി ഇങ്ങനെ സെന്റൻസിൽ കൂടെ വായിച്ച് വായിച്ച് അവർക്ക് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ പാരൻസ് ഇതേപോലെ അവരുടെ കൂടെ ഇരുന്നൊന്ന് വായിച്ചു കൊടുക്കുക, അവർ ഈ വാക്കുകളൊക്കെ കുറച്ചുകൂടി പറയുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വീട്ടിലിരുത്തി വായിപ്പിച്ചു കൊടുക്കുക. അതല്ലാതെ ഇത് ഇങ്ങനെ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് കുട്ടികൾക്ക് അതൊരു പ്രാക്ടീസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വായിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് നമ്മളുടെ ഓ വെച്ചിട്ടുള്ള ടു ലെറ്റർ ക്ലസ്റ്റേഴ്സിന്റെ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. നമ്മള് ഐയുടെ ടു ലെറ്റർ ക്ലസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഐയുടെ ടു ലെറ്റർ ക്ലസ്റ്റേഴ്സിന്റെ റീഡ് അലൗഡ് ആ സെന്റൻസുകൾ നമ്മൾ വായിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പേജ് നമ്പർ 11 കൊടുത്തിരിക്കുന്നത് അതൊന്ന് എടുക്കാവോ? ഇപ്പോ പേജ് നമ്പർ 11 കൊടുത്തിരിക്കുന്നത് ഐ എന്ന് പറയുന്ന വേർഡിന്റെ ടു ലെറ്റർ ക്ലസ്റ്റേഴ്സിന്റെ സെന്റൻസുകളാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. എടുക്കോ? ഐ എന്ന് പറയുന്ന വേർഡിന്റെ ടു ലെറ്റർ ക്ലസ്റ്റേഴ്സ് നമുക്ക് വായിക്കാം.
മിസ് വായിച്ചു തരുമ്പോ മക്കളൊന്ന് കൂടെ പറഞ്ഞാ മതി കേട്ടോ. എടുത്തോ, ബുക്ക് എടുത്തോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വായിക്കാൻ പോവാണ്. ആദ്യത്തെ എന്താ? ദ കിഡ് ഹാസ് എ ബിബ് ബിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേത്തൊക്കെ ഇങ്ങനെ ഭക്ഷണം കുട്ടികൾ അല്ലെങ്കിൽ ഇച്ചിരി നമ്മൾ വലിയതൊക്കെ ആവുന്നത് വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ മേത്തൊക്കെ ഭക്ഷണം വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏപ്രൺ വെക്കാന്ന് പറയും. അതായത് ഇങ്ങനെ കഴുത്തിലൂടെ ഒരു സംഭവം വെക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മേത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്നതാണ്ടോ ഒരു ബ്ലൂ കളറ്, അതാണ് ബിബ്. അപ്പൊ ദ കിഡ് ഹാസ് എ ബിബ്, കുട്ടിയുടെ കുട്ടിക്ക് എന്തുണ്ട്? ഒരു ബിബ് ഉണ്ട്. ഇപ്പൊ കിഡ് ഐ ഡി ഐ ബി വേർഡ്സ് നമ്മൾ ഒരേ സെന്റൻസിൽ പറഞ്ഞു. ദ കിഡ് ഹാസ് എ ബിബ്, കിഡ് ഹാസ് എ ബിബ്, ദ കിഡ് ഹാസ് എ ബിബ്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? The pen is red, it has a broken nib. ഇത് നമ്മൾ വീണ്ടും ഐ ബി വേർഡ്സ് ആണ് പറയുന്നത്. ഇവിടുത്തെ പെൻ എന്താ? റെഡ് ആണ്. ഇറ്റ് ഹാസ് എ ബ്രോക്കൺ നിബ്, അതിന് ഒടിഞ്ഞു പോയ ഒരു തുമ്പാണ് ഉള്ളത്. അതായത് പേനയുടെ നമ്മൾ എഴുതുന്ന വശം അല്ലെങ്കിൽ നിബ് എന്ത് പറ്റി? ഒടിഞ്ഞു പോയി. ഇറ്റ് ഹാസ് എ ബ്രോക്കൺ നിബ്. ദ പെൻ ഈസ് റെഡ്, ഇറ്റ് ഹാസ് എ ബ്രോക്കൺ നിബ്. The pen is red, it has a broken nib. The pen is red, it has a broken nib. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? Sid hid behind a big lid. Sid എന്നാണ് ഈ കുട്ടിയുടെ പേര്. Sid എന്ത് ചെയ്യാണ്? Hid ചെയ്യാ, hide ഒളിച്ചിരിക്കുകയാണ്. എവിടെ ഒളിച്ചിരിക്കുന്നത്? Behind a big lid. ലിഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വലിയ മൂടിക. ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടിക എന്നാണ്. അതായത് നമ്മൾ അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവം. അപ്പോ ബിഗ് ലിഡ്, വലിയൊരു മൂടികയുടെ പുറകിലാണ് സിദ്ധ് ഒളിച്ചിരിക്കുന്നത്. Sid hid behind a big lid. 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 വലിയൊരു മൂടികയുടെ പുറകിലാണ് സിദ്ധ് ഒളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഒരു പിഗുണ്ട്. പിഗിന്റെ മുമ്പിൽ എന്താ ഉള്ളത്? ഫിഗ് ഉണ്ട്, അത്തിപ്പഴം നമ്മൾ പഠിച്ചു അല്ലേ. ഫിഗ് ഉണ്ട്. ദ ബിഗ് പിഗ് ഹാസ് എ ഫിഗ്. വലിയ പിഗിന്റെ കയ്യിൽ, ബിഗ് പിഗിന്റെ കയ്യിൽ എന്തുണ്ട്? അല്ലെങ്കിൽ പിഗിന്റെ അടുത്ത് എന്തുണ്ട്? ഒരു ഫിഗ് ഉണ്ട്. ദി ബിഗ് പിഗ് ഹാസ് എ ഫിഗ്. 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 ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക, പേജ് നമ്പർ 12. മിസ് വീണ്ടും പറയുന്നു, മക്കൾ ഇത് ഇനി നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ വിഷമിക്കണ്ട. സാവധാനം സാവധാനം ഇതൊന്ന് ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ മിസ് ഇന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇത് കേട്ട് നോക്കുക, ഇതേപോലെ റെക്കോർഡ് ചെയ്ത വീഡിയോ വരുമ്പോൾ രണ്ടു മൂന്ന് തവണ കാണുക. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും വായിക്കുന്നതൊക്കെ. ഇതേപോലെ പാരന്റ്സിന്റെ ഹെൽപ്പോട് കൂടി ഇത് വായിക്കുക ഈ പേജുകള്. നെക്സ്റ്റ് വൺ, ഐ ടോൾഡ് ഹിം ടു ഡിം ദി ലൈറ്റ്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലൈറ്റ് ഡിം ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ടോൾഡ് ഹിം ടു ഡിം ദി ലൈറ്റ്. അപ്പൊ ഹിം ഡിം, അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വാക്കുകള്. ഞാൻ അവനോട് ലൈറ്റ് ഡിമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഐ ടോൾഡ് ഹിം ടു ഡിം ദി ലൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താ? ദി പിൻ ഈസ് ഇൻ ദി ബിൻ. ഇവിടെ നമ്മൾ പിന്നാണ് നോക്കുന്നത്. ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്ടോ, സർക്കിൾ ചെയ്തിരിക്കുന്നത്. പിന്ന് എവിടെയാന്ന് അന്വേഷിച്ചപ്പോഴാണ് ദി പിൻ ഈസ് ഇൻ ദി ബിൻ. പിന്ന് ഈ ബിന്നിന്റെ അകത്താണ് ഉള്ളത്. ദ പിൻ ഈസ് ഇൻ ദി ബിൻ. The pin is in the bin. The pin is in the bin. Okay. ഇനി അടുത്തത് 1 cup of milk ഉം കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്.
Dip the cookie in the milk and sip the milk. എന്താ ചെയ്യണ്ടേ? കുക്കി എന്നാണ് ബിസ്ക്കറ്റിനെ പറയുന്നത്. കുക്കി എന്ത് ചെയ്യണം? മിൽക്കിൽ ഡിപ്പ് ചെയ്യുക, അതായത് ഡിപ്പിൽ മുക്കണം. ആൻഡ് സിപ് ദി മിൽക്ക്, അതുകൂടാതെ എന്ത് ചെയ്യണം? പാല് കുടിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. Dip the cookie in the milk and sip the milk. Dip the cookie in the milk and sip the milk. Dip the cookie in the milk and sip the milk. Dip the cookie in the milk and sip the milk. Next enda? A bee bit a man and so അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഒരു ബീ ഇല്ലേ നമ്മളുടെ തേനീച്ച, ആ തേനീച്ച ഒരു ഒരാളെ കുത്തി, അതാണ് ബിറ്റ് അല്ലെങ്കിൽ ബിറ്റ് ചെയ്തു, അതായത് ഒരാളെ കുത്തി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഓടി. ഓടുന്ന സമയത്ത് എന്ത് പറ്റി? അദ്ദേഹം ഹി ഹിറ്റ് എ ട്രീ, അദ്ദേഹം പോയി ഒരു മരത്തേൽ ഇടിച്ചു. എന്നിട്ട് ഫെൽ ഇൻ എ പിറ്റ്, അപ്പൊ മരത്തേൽ ഇടിച്ചപ്പോഴേക്കും അവിടെ നിന്ന് തെറിച്ച് ആ മരത്തിനടുത്തുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് തെറിച്ച് വീണു. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ, കണ്ടോ? A bee bit a man and so he ran. He hit a tree and fell in a pit. ഒരു ബീ ഒരു മാനെ ബിറ്റ് ചെയ്തു. ആൻഡ് സോ ഹി റാൻ, അപ്പൊ അവൻ ഓടി. അവൻ പോയി എന്ത് ചെയ്തു? ഹി ഹിറ്റ് എ ട്രീ, അവൻ പോയി ഒരു ട്രീയിൽ ഇടിച്ചു. ആൻഡ് ഫെൽ ഇൻ എ പിറ്റ്, എന്നിട്ട് ഒരു കുഴിയിൽ വീണു. ആൻഡ് ഫെൽ ഇൻ എ പിറ്റ്. അടുത്തത്, there are six pins on the big mat. അവിടെ ഈ മാറ്റില് ആറ് എന്ത് വെച്ചിട്ടുണ്ട്? ആറ് ടിൻസ് വെച്ചിട്ടുണ്ട്, കണ്ടോ? 1, 2, 3, 4, 5, 6 ടിൻസ് വെച്ചിട്ടുണ്ട് ആ മാറ്റില്, ബിഗ് മാറ്റില് ആറ് ടിന്നുകൾ വെച്ചിട്ടുണ്ട്. There are six pins on the big mat. There are six. അപ്പൊ ഐ എക്സ് സൗണ്ട് ആണ് അവിടെ. സിക്സ് ടിൻസ് ഓൺ ദി ബിഗ്, ബി ഐ ജി ബിഗ്, ഐ ജി സൗണ്ട്, ബിഗ് മാറ്റ്, ഓൺ ദി ബിഗ് മാറ്റ്. മനസ്സിലായോ ഞാൻ വായിച്ചത്? മനസ്സിലായോ? അപ്പൊ മക്കൾ ഇതേപോലെ വീട്ടിൽ വെച്ച് വായിച്ച് വായിച്ച് ഇതിനകത്ത് ഈ ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന, അതായത് ഇച്ചിരി കടുപ്പിച്ചു കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ്, വാക്കുകളില്ലേ, വേർഡ്സ്, അത് കൂടുതൽ തവണ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ കുറച്ചുകൂടി എളുപ്പമാവും നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ വരുന്നോറും വായിക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞു തന്നത്? വായിക്കോ എന്നെല്ലാവരും വായിക്കോ? ഉറപ്പാണോ? എത്ര പേര് വായിക്കും എന്ന് കൈപോക്കിയാ നോക്കട്ടെ, എത്ര പേര് വായിക്കുന്ന? യെസ്, നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ മിസ് വായിപ്പിക്കും. കഴിഞ്ഞ ദിവസം നമ്മള് ഐയുടെ ടൂ ലെറ്റർ ക്ലസ്റ്റേഴ്സ് എഴുതി പഠിക്കാൻ പറഞ്ഞ നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചു തന്നെ എല്ലാവരുടെയും. ഐയുടെ ടൂ ലെറ്റർ ക്ലസ്റ്റേഴ്സ് എഴുതി പഠിച്ച നോട്ട്ബുക്ക് എന്ത് ചെയ്യേ? എടുത്തേ, എന്റെ സ്ക്രീനിലേക്ക് കാണിച്ചു തന്നെ മിസ്സിനെ. ടു ലെറ്റർ ക്ലസ്റ്റേഴ്സ് എഴുതി പഠിച്ച, ഓക്കെ, അദീന നൗഷാദ്, സെയ്റ യാസ്മിൻ, നിവേദ്യ, ദെൻ ദൻവീർ ദേവ്, മുഹമ്മദ് സിനാൻ, യെസ്, അത്രയും പേര് എഴുതിയിട്ടുള്ളു. യെസ്, അവിൻ, അവിൻ, അൻസിയ ഷെറിൻ, അയാൻ അശ്വ, അമേയ ഉന്മേഷ്, ഓക്കെ. പിന്നെ ആരെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ എഴുതണം കേട്ടോ, ഇന്ന് തന്നെ എഴുതണം. ഇനി നീട്ടിക്കൊണ്ടുപോകരുത്, കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടു ലെറ്റർ ക്ലസ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ എഴുതി തീർക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കേ.